ഹലോ, ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിലേക്ക് സ്വാഗതം. അങ്ങനെ വ്യത്യസ്തമായ രുചി തേടി ഒരു വ്യത്യസ്തമായ യാത്രയിലാണ് ഞാനിപ്പോൾ. ചേട്ടാ, ഞാൻ സഹായിക്കണോ? ഇല്ല, എനിക്ക് അറിയാം. പിന്നെ വേണ്ടെന്ന് പറയുന്നതിന് ഞാൻ ചേട്ടനെ ഒന്ന് സഹായിക്കട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഇപ്പം പറയാം. ഇത് അങ്ങോട്ട് അങ്ങോട്ടല്ലേ പോകേണ്ടത്? ഇതൊന്ന് ഡ്രൈവ് ചെയ്ത് ഞാൻ അങ്ങോട്ട് വരാം. അടിപൊളി ചേട്ടൻ, ആ ഗംഭീരം. ഇത് ശരിക്കും വലിയൊരു ചങ്ങാടത്തിലാണ് ഞാനിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കണേ. ഒരു 10-15 പേർക്ക് വളരെ ഗംഭീര സുരക്ഷിതമായിട്ട് ഇതിൽ നിൽക്കാൻ പറ്റും. ചേട്ടാ, അതൊന്ന് പിടിച്ചേ, ബാക്കി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കട്ടെ. മനോഹരമായ ഇത് ഏത് വഴിയാണ് യാത്ര ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വാമനപുരം ആറിലൂടെയാണ് ഇപ്പോൾ ഞാൻ യാത്ര ചെയ്യുന്നത്. വാമനപുരം നദി നമുക്കറിയാമല്ലോ, വാമനപുരം എന്ന സ്ഥലം വെഞ്ഞാറമോടിനടുത്ത്. പക്ഷേ ആ സ്ഥലത്തല്ല ഞാൻ നിൽക്കുന്നത്. ഈ വാമനപുരം നദിയിലൂടെയുള്ള എൻ്റെ ഈ യാത്ര ആറ്റിങ്ങൽ കൊട്ടിയോട് എന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു ഗംഭീര ഒരു റിസോർട്ടുണ്ട്. ആ റിസോർട്ടിൻ്റെ ഭാഗമായിട്ടുള്ള ചങ്ങാടത്തിലാണ് ഞാൻ ഈ നിൽക്കുന്നത്. അനംതാര റിവർ വ്യൂ റിസോർട്ട്, ആ റിസോർട്ടിലേക്കാണ് ഇന്നത്തെ എൻ്റെ ഈ യാത്ര. പക്ഷേ പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ ഈ ഒരു സുഖം. അതായത് ആറ്റിങ്ങൽ പൊതുവെ ഇത്തരത്തിലുള്ള ഈ ജലക്കാഴ്ചകളോ ജല ടൂറിസമോ ഒക്കെ ഉണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ ഇവരിത് ഗംഭീരമായിട്ട് ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഞാൻ. അപ്പോൾ ഈ ശരിക്കും ഇപ്പോൾ നമ്മൾ അനന്താര റിവർ വ്യൂ റിസോർട്ടിൻ്റെ റിവർ വ്യൂ സൈഡിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ശരിക്കും റിവർ വ്യൂ. ശരിക്കും നമ്മൾ ഈ നെഹ്റു ട്രോഫി വള്ളംകളിയൊക്കെ കാണാൻ പോകുമ്പോൾ ഉള്ള പോലത്തെ ഒരു ഗാലറിയൊക്കെ ആയിട്ട് വളരെ മനോഹരമായിട്ടുണ്ട് ഇവിടുത്തെ ഒരു കൺസ്ട്രക്ഷൻ. ഇനി റിസോർട്ട് ഇതിൻ്റെ അപ്പുറമാണ്, നമുക്ക് റിസോർട്ടിലും പോകാം. എന്തായിരുന്നാലും ഈ ഒരു കാഴ്ച ഭയങ്കര ഇഷ്ടപ്പെട്ടല്ലേ? ഇത് മനസ്സിൽ നിന്ന് ഇങ്ങനെ പോകത്തേ ഇല്ല. ഇതാണ് ഇവിടെ വരുന്നവരെ കാത്തിരിക്കുന്ന കുറേ രഹസ്യങ്ങൾ. ഇനിയുമുണ്ട് കുറച്ച് നല്ല രഹസ്യങ്ങൾ. അത് തേടിയിട്ടാണ് നമ്മുടെ ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ ഇന്നത്തെ യാത്ര. അപ്പോൾ ഞാൻ അങ്ങോട്ട് കടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതുവഴി തന്നെ ചാടിപ്പോവാം. ഒരു ഗേറ്റൊക്കെ ഉണ്ട്. ഇത് തൽക്കാലം ഇപ്പോൾ ഗേറ്റ് തുറന്നിറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ വെള്ളത്തിലേക്കേ പോകത്തുള്ളൂ. അതുകൊണ്ട് തൽക്കാലം ഒന്ന് ചാടിപ്പോവുകയാണ്. നിങ്ങളിങ്ങനെ ചാടിപ്പോകേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ, കറക്റ്റായിട്ട് പാർക്ക് ചെയ്ത് നിർത്തിരും. അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ അനംതാര റിവർ വ്യൂ റിസോർട്ടിൻ്റെ അകത്തേക്ക് ഞാനിപ്പോൾ എത്തിയിരിക്കുകയാണ്. വളരെ മനോഹരമായിട്ടുണ്ട്. നമ്മൾ പുറത്ത് കണ്ടതിനേക്കാളും മനോഹരമാണ് ഇതിൻ്റെ അകത്തുള്ള ഒരു കാഴ്ച. ശരിക്കും ആറ്റിങ്ങിലാണെന്ന് വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല. കാരണം ഇത് എത്ര പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലാണ്. കാരണം ആറ്റിങ്ങിലൂടെ ഒരുപാട് തവണ യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇനി കൂടുതലൊന്നുമില്ല, ഇനി നേരെ നമ്മുടെ അകത്തേക്കുള്ള കാഴ്ചകളും ഇതിൻ്റെ ഓണമേ ഒന്ന് കണ്ടെത്തട്ടെ. അങ്ങനെ വളരെ മനോഹരമായ അനന്താര റിവർ വ്യൂ ലേക്കിന്റെ പ്രൊപ്രൈറ്ററെ കണ്ടു, ഗോകുൽ ദാസ് സർ. പിന്നെ വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒന്നാമത്തെ കാര്യം, ആറ്റിങ്ങിൽ ഇതിനു മുമ്പ് ഈ റിവർ വ്യൂ എന്നൊരു പേര് നമ്മൾ കേട്ടിട്ടുമില്ല. ഇങ്ങനെ റിവറിനടുത്ത് ആറ്റിങ്ങൽ എന്ന് പറയുമ്പോഴേ ഈ ആറ് തന്നെയാണ് പോകുന്നതെങ്കിൽ നമ്മൾ ആരും ഈ ആറ് കണ്ടിട്ടുമില്ല. കാരണം ഈ യാത്രക്കാരുടെ കാര്യം പറഞ്ഞതാണ്. അത് തന്നെ ഈ ഒരു റിവറിൻ്റെ അടുത്ത് ഇത് വന്നതും ഒക്കെ ഇതിൻ്റെ ഒരു കാഴ്ചയൊക്കെ വളരെ മനോഹരമാണ്. ഇത് എങ്ങനെയാണ് ഇത് തുടങ്ങിയതും? ഈ ആറിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഇത് പൂവമ്പാറ, ഇത് ഭാവനപുരം റിവറാണ്. അപ്പം ഞാൻ ആദ്യം ഇവിടെ ഒരു കുറേ സ്ഥലം വാങ്ങിച്ചായിരുന്നു, ഒരു 10-15 വർഷത്തിന് മുമ്പ് വാങ്ങിച്ച. അന്ന് ഒരു ഹൗസിങ് കോളനി പണിയാനായിരുന്നു എൻ്റെ താല്പര്യം. 5-6 ഏക്കർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ഒറ്റ പ്രോപ്പർട്ടി ആയിരുന്നു. അങ്ങനെ ആലോചിച്ച് നിന്നപ്പോഴാണ് ഇവിടെ പണ്ടൊരു തറവാട് വീടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്ക് ഒരു ഒരു വീടിരുന്നാൽ കൊള്ളാമെന്ന് എനിക്കൊരു മനസ്സിൽ തോന്നി. അങ്ങനെ ഒരു വീട് ഞാൻ വെച്ചതാണ്. എൻ്റെ ഒരു വീടായിരുന്നു ഇത്. യഥാർത്ഥത്തിൽ വീടായിരുന്നു. വലിയ വീട് വയ്ക്കാനുള്ള ഒരു മോഹം കൊണ്ട് വെച്ചതല്ല, ചെയ്ത് ചെയ്ത് വന്നപ്പോൾ വലുതായി വലുതായി പോയി. ഇപ്പം 3 മക്കളുണ്ടായിരുന്നു. 3 മക്കളും വിദേശത്ത് പഠിത്തവും ഒരാളെ കല്യാണം കഴിച്ചും ഒക്കെ പോയപ്പോൾ
പിന്നെ നമ്മളങ്ങ് ഒറ്റപ്പെടുന്ന ഒരു രീതി. അപ്പോൾ ഇവിടെ വരുന്നവരെല്ലാം പറയുമായിരുന്നു ഇതൊരു റിസോർട്ടിന് പറ്റിയ സ്ഥലമാണ്, റിസോർട്ടിന് പറ്റിയ സ്ഥലമാണ് എന്ന് ഇങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ഏകാന്തതയും കൂടെ അനുഭവപ്പെട്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഇവിടെ മൊത്തം കൃഷിയായിരുന്നു, വീടും കൃഷിയൊക്കെ ആയിരുന്നു. ഞാൻ വിചാരിച്ച് അങ്ങനെ ഒരു 4-സ്റ്റാർ പരിപാടിയിൽ പോകാം. ആറ്റെങ്ങനുള്ള ആൾക്കാർക്ക് ഈ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ആഹാരങ്ങളും മിതമായ വിലയ്ക്ക് കൊടുക്കത്തക്ക രീതിയിൽ, അതായത് യാതൊരുവിധ കൃത്രിമങ്ങളും എല്ലാം ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ഈ ഫുഡിന് വേണ്ടി ഉപയോഗിക്കുന്നത്. എല്ലാം ബ്രാൻഡഡ് ഐറ്റംസാണ്, എണ്ണ ആയാലും എല്ലാം. അപ്പോൾ ആ രുചികരമായ കുറഞ്ഞ ചിലവിൽ കൊടുക്കത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനം കൂടെ ഒരുക്കണമെന്ന് വിചാരിച്ചാണ് ഞാനൊരു ഹോട്ടൽ ചെയ്തത്. ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പോൾ റൂംസ് ഉണ്ട്, 250 പേർക്ക് ഇരിക്കത്തക്ക രീതിയിലുള്ള പിന്നെ ഇത് ബാങ്കറ്റ് ഹാൾ ഉണ്ട്. ഓക്കെ, പിന്നെ ഇവിടുത്തെ ഫുഡ് എല്ലാ ഫുഡ് ഇന്റർനാഷണൽ ഫുഡ് എല്ലാം ഉണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. എന്ത് വേണം എന്ന് പറഞ്ഞാൽ മതി. ഇവിടെ ഇപ്പൊ താമസിക്കാൻ വരുന്ന കൂടുതൽ അറബികളൊക്കെ ഒരുപാട് പേര് വന്ന് താമസിക്കുന്നുണ്ട്. ആണോ? അറബികൾ വരുന്നുണ്ട്, ഫോറിനേഴ്സ് വരുന്നുണ്ട്. അപ്പോ സോൾട്ട് ആൻഡ് പെപ്പർ രുചി തേടിയുള്ള യാത്രയിലാണ് വന്നത്. വന്നിട്ട് ഒരുപാട് കുറെ നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കാണിച്ചു തന്നു. ഇനി ഞങ്ങളുടെ യഥാർത്ഥ ഒരു ഉദ്യമമുണ്ട് ഇവിടുത്തെ രുചി തേടിയുള്ള ഈ ഒരു വരവ്. അപ്പോൾ ഞങ്ങൾ ഇനി ആ ഒരു രുചിയിടത്തിലേക്ക് പ്രവേശിക്കട്ടെ. ഓക്കെ, താങ്ക് യു. അടിപൊളി, ഗംഭീരമായിട്ടുണ്ട്. അപ്പോ ബാക്കി കാഴ്ചകളൊക്കെ കണ്ടല്ലോ അനന്താരയുടെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ലേക്ക് സൈഡാണ് കേട്ടോ. അത് പറയാൻ വയ്യ, അത് ഹൃദയത്തിൽ അങ്ങ് പിടിച്ചുപോയി. ആ ടിങ്ങലിന്റെ ഒരു വേറിട്ട മുഖം കണ്ടു. പിന്നെ അതിനേക്കാളും വലിയ രസമുണ്ട് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെറ്റ്. ഇതിപ്പോ ഷൂട്ടിങ്ങിന് വേണ്ടിട്ട് അവർ പെട്ടെന്ന് തയ്യാറാക്കിയതാണോ? അല്ല, തീർച്ചയായും അനന്താരയാണ്. അനന്താരയുടെ രുചികള് എനിക്ക് തോന്നുന്നു നാട് ഇത് ആറ്റിങ്ങലും മുഴുവൻ എൻജോയ് ചെയ്ത് തുടങ്ങിയത് ഈ താരത്തിന്റെ കൈപ്പുണ്യം കൊണ്ടാണ്. ഈ താരത്തിന്റെ പേരറിയണ്ടേ? സുനിൽ, റൈറ്റ്? യെസ്. ഫുൾ നെയിം എങ്ങനെയാണ്? സുനിൽ കുമാർ. അപ്പൊ നമ്മളെ ഇന്ന് എന്താണ് നമ്മൾ അനന്താരയുടെ വകയായിട്ട് സോൾട്ട്? ഇത് അനന്താരയുടെ സ്പെഷ്യൽ ഐറ്റമാണ്. എന്താണ്? തട്ടുകട പ്രോൺസ്. തട്ടുകട പ്രോൺസ്? അതെ. ഇങ്ങനെ ഒരു പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇവിടെ വന്നാൽ കഴിക്കാൻ പറ്റും കേട്ടോ. തട്ടുകട പ്രോൺസിന് എന്തൊക്കെയാ വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്? പ്രോൺസ്, മൈദ, കോൺഫ്ലവർ, കടലമാവ്, സവാള, ക്യാബേജ്, വെളിച്ചെണ്ണ, ക്യാരറ്റ് ചൂരിയും കട്ട് ചെയ്തത്, ക്യാപ്സിക്കം, ടൊമാറ്റോ സോസ്, സോയ സോസ്, കൊറിയൻഡർ പൗഡർ, മസാലക്കൂട്ട്, ജിഞ്ചർ, ഗാർലിക്, റെഡ് ചില്ലി, സോൾട്ട്, പെപ്പർ ക്രഷ്ഡ്, ചില്ലി പൗഡർ, ടെർമിക് പൗഡർ, ഗ്രീൻ ചില്ലി ചോപ്പ് ചെയ്തത്, കറിവേപ്പില. ഇത്രയും ഉണ്ടെങ്കിൽ നമ്മുടെ തട്ടുകട പ്രോൺസ് തയ്യാറാകാൻ പറ്റും. തുടങ്ങാം. ഇത് സാധാരണ സാധാ പ്രോൺസ്, അതായത് നമ്മൾ മറ്റുള്ള ഷോ ഇത് ഡിഷസിന് ഉപയോഗിക്കുന്നത് ടൈഗർ പ്രോൺസ്, അതേപോലെ വലിയ പ്രോൺസ് ആണ്. ഇത് സാധാ നമ്മുടെ ഇവിടുത്തെ കായലില് സാധാ പ്രോൺസ്, സാധാ പ്രോൺസ് ഏതൊരു വ്യക്തിക്കും ചെയ്യാൻ പറ്റുന്ന ഒരു വിഭവമാണ്. ജസ്റ്റ് ഒരു സ്പൂൺ മൈദ, ഒരു സ്പൂൺ കോൺഫ്ലവർ, കടലമാവ് ഒരു സ്പൂൺ, ശകലം, ആവശ്യത്തിന് സോൾട്ട്. ചില്ലി പൗഡർ, വെള്ളം സ്പൂൺ മതിയാവും. ഒരു 3 സ്പൂൺ വെള്ളം. ഇത്രയും മതിയില്ലേ ആദ്യത്തെ ഒരു കൂട്ടിങ്ങിന് വേണ്ടിയിട്ട്? ഉരുളി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് എണ്ണ വെളിച്ചെണ്ണ നന്നായിട്ട് എണ്ണ മുങ്ങി നിൽക്കാൻ വേണ്ടി, അതിനുശേഷം നമുക്കത് മാറ്റാം. ഫ്രൈ ചെയ്തെടുത്തിന് എണ്ണ ചൂടായി. ഓരോന്നും വളരെ സ്വന്തം, എല്ലാം കൂടെ ഇങ്ങനെ ഒരുമിച്ച് അല്ല ഒട്ടി പിടിക്കാത്ത രീതിയിൽ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടാണ് അദ്ദേഹം എണ്ണയിൽ ഉപയോഗിച്ചിരുന്നത്.
അനന്താട സ്പെഷ്യലെന്ന് തന്നെ ഞാൻ പറയും. കാരണം നമ്മൾ ഫിഷ് സീ ഫുഡ് നമ്മൾ പ്രത്യേകമായിട്ടും അറിയാമല്ലോ, ഇപ്പം ഐസൊക്കെ ഫിക്സ് ചെയ്ത് മറ്റേ കോളിനൊക്കെ മിക്സ് ചെയ്യുന്ന ആ ഒരു കാലഘട്ടമാണ്. തീർച്ചയായിട്ടും നമ്മുടെ MDയുടെ അതും MDയുടെ ഒരു കഴിവ് തന്നെയാണ്. നമ്മളിവിടെ അഞ്ചുതെങ്ങിൽ നിന്നും പരവൂർ കായൽ ഇതേപോലുള്ള പ്രദേശങ്ങളിൽ നിന്നും ഡയറക്റ്റ് പോയി റേറ്റ് വില നോക്കുന്നില്ല. അതേ കണക്ക് തന്നെ നമ്മളിവിടെ നമുക്കൊരു ആറുണ്ട്, നമുക്ക് സ്വന്തമായിട്ടൊരു ആറുണ്ട്. അവിടെ നിന്ന് ചൂണ്ടയിട്ടുള്ള ഫിഷുകൾ എല്ലാം ചെമ്പാമനപുരം ആറ്. ഫ്രൈ ആയി ഇല്ലല്ല ഫ്രൈ ആണ്, ഫ്രൈ ആയി കഴിഞ്ഞു നിറത്തിലുള്ളത് കോരി മാറ്റി കഴിഞ്ഞു. അപ്പൊ നമ്മുടെ സുനിലിന്റെ പാചകം ഇങ്ങനെ ഗംഭീരമായിട്ട്, അതായത് നമ്മുടെ തട്ടുകട പ്രോൺസ് അതിന്റെ ഒരു ഘട്ടം പൂർത്തിയാക്കി, അടുത്ത ഘട്ടം എന്താണെന്ന് നിങ്ങളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കില്ല, ഞാൻ കണ്ടോളൂ. പ്രോൺസ് ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞു, അപ്പൊ നമുക്ക് അതിന്റെ മസാല പൊട്ട് തയ്യാറാക്കണം. സവാള ചോപ്പ് ചെയ്തേക്കുന്ന ജിഞ്ചർ ഗാർലിക് അപ്പൊ ആവശ്യത്തിനുള്ള കുറച്ച് ആവശ്യത്തിന് ഒരു സ്പൂൺ ഗാർലിക് ജിഞ്ചർ സവാള അടുത്ത മൂന്ന് പീസ് വറ്റൽമുളക്. നമ്മള് നാടൻ സ്റ്റൈലിൽ നമ്മള് കടുതാളിപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇതിന് അതില്ല, അതുകൊണ്ട് അതിന്റെ ഒരു തോന്നിക്കാൻ വേണ്ടിട്ട് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രം. പാവ് മാത്രമല്ലോ അല്ലേ രുചി അറിയണം, നമ്മുടെ കണ്ണും നിറയണമല്ലോ, ആദ്യം അത് കണ്ട് നമുക്ക് ഇഷ്ടപ്പെടണം. കുറച്ച് കറിവേപ്പില, സവാള ഒരുവിധം ഫ്രൈ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് മസാല കൂട്ടുകൾ ഇടാം. മഞ്ഞപ്പൊടി ചില്ലി പൗഡർ, ചില്ലി ഇത് കാശ്മീരി ആണോ? കാശ്മീരി ചില്ലി. ശകലം ഇത് നമ്മൾ ഇളക്കി, ശേഷം കുറച്ച് മല്ലിപ്പൊടി, ക്യാപ്സിക്കം, ക്യാരറ്റ്, ക്യാബേജ്. ചില്ലി സോസ് ഇതിൽ ചേർന്നില്ല, അപ്പൊ ചൈനീസിന്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ അതും കൂടെ കേറും. രണ്ട് സ്പൂൺ സോയാ സോസും, രണ്ട് സ്പൂൺ ടൊമാറ്റോ സോസ്, ഒരു സ്പൂൺ സോയാ സോസ്. ഉപ്പ്, ഉപ്പ് ഉപ്പ് നേരത്തെ ഒരു ശകലം കൊഞ്ചിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഇതിനാവശ്യമായ ഉപ്പ് മാത്രം വിട്ടാൽ മതി. ഇനി പെപ്പർ, പെപ്പർ ഉണ്ട്, ബാക്കിയെല്ലാം പോയല്ലേ, എല്ലാം പോയി. ചോപ്പ് ചില്ലി അത് രണ്ട് പീസ്. കട്ട് ചെയ്തേക്കുന്ന ടൊമാറ്റോ, ഇത് നമ്മള് ടൊമാറ്റോ ഇട്ടതിന് ശേഷം ഒരുപാട് നമ്മള് ഫ്രൈ ചെയ്യണ്ട, നമുക്ക് ടൊമാറ്റോ ഈ അലിഞ്ഞു പോകും. അതായത് അങ്ങനെ വരാം, നമുക്ക് ഇനി ഫ്രൈ ചെയ്താക്കുന്ന കൊഞ്ച്.
ശരിക്കും നമ്മുടെ ഒരു നാടൻ ഒരു ലുക്ക് തന്നെ ഉണ്ട് കേട്ടോ. ഈ സോസ് ഒക്കെ ചേർത്തെങ്കിലും നമ്മുടെ മടങ്ങി വരാം. ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പർ രുചി കൂട്ടിലേക്ക് ഏകദേശം തയ്യാറായോ? തയ്യാറായി. ഇനി അവസാനം വളരെ സിമ്പിളാണല്ലോ. അവസാനം കിട്ടെ. കാബേജ് 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 അവസാനം നമ്മള് ഇപ്പം വേണ്ടിട്ട് നമ്മൾ മാറ്റാൻ പോവാണ്. അതിനു മുമ്പ് നമ്മള് ഫ്ലേവറിന് വേണ്ടി മാത്രമാണ് ഇത് വെക്കാൻ. ആയിൽ ഫ്രൈ ചെയ്യാതെ തന്നെ നമ്മള് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വലിയ സന്തോഷമാവും. പ്രത്യേകിച്ച് ഈ ബാച്ചിലേഴ്സ് ആയിട്ടൊക്കെ താമസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ഇതൊന്ന് പരീക്ഷിച്ചിട്ട് നമ്മളെ സോൾട്ട് ആൻഡ് പെപ്പറിനോട് ഒരു ഇഷ്ടവും തോന്നും. നല്ല ഭംഗിയുണ്ട് കേട്ടോ ആ ഒരു നിങ്ങളുടെ ഒരു അലങ്കാരപ്പണി. വാ തയ്യാറായി അല്ലേ? നിങ്ങൾ തരൂ. അപ്പൊ നമ്മുടെ അനന്താര റിവർ വ്യൂവിലെ അവരുടെ തന്നെ ഇൻവെൻഷൻ ആയ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഡിഷാണ് എന്റെ കയ്യിലിരിക്കുന്നത്, തട്ടുകട പ്രോൺസ്. ഇതിന് ഒരു അത്ഭുത ടേസ്റ്റ് ഇതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോ ആ ടേസ്റ്റ് ഇപ്പൊ ഞാൻ പറയാം, അതിനു മുമ്പ് നിങ്ങൾ ഇതിനെ ഒന്ന് ഭംഗിയായിട്ട് കണ്ടോളൂ. അപ്പൊ ഈ ഒന്ന് ടേസ്റ്റ് ചെയ്യാലേ? തീർച്ചയായിട്ടും. കൂടുന്നില്ലേ? തീർച്ചയായിട്ടും. സ്പൈസിയാണ്. സ്പൈസി നേരത്തെ പറഞ്ഞല്ലോ, കൊച്ചു പിള്ളേർക്ക് കഴിക്കുന്ന രീതിയിലുള്ള സ്പൈസി ക്രിസ്പിയാണ്. പിന്നെ അതിൽ ചേർത്ത മസാലകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മധുരം ചേർത്തില്ല, എന്നാലും ഒരു ചെറിയൊരു സ്വീറ്റ്നെസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ആ ശരിക്കും പ്രോൺസിന്റെ ഒരു റിയൽ ടേസ്റ്റ് ഉണ്ടല്ലോ, അത് കിട്ടി. അത് അവിടെയാണ് ഈ നാടൻ എന്ന് പറയുന്ന യോഗം ഒളിഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇത്രയൊക്കെ ചേർന്നെങ്കിലും ചില ആൾക്കാരൊക്കെ ഉണ്ട് ഈ ഞണ്ട് പ്രോൺസ് ഒക്കെ ഇറച്ചി കറിവെക്കും പോലെ കറി വെച്ച് തരും. ശരിക്കും അതിന്റെ ഒരു ഒറിജിനൽ മാംസത്തിന്റെ ടേസ്റ്റ് അപ്രത്യക്ഷമാണ്. പക്ഷെ ഇത് റിയൽ ടേസ്റ്റ്. പിന്നെ ഇദ്ദേഹം ഇൻവെന്റ് ചെയ്ത ഈ മസാല കൂട്ടുകളെല്ലാം കൂടെ ചേർന്ന ഒരു ഗംഭീര സ്റ്റാർട്ടർ തന്നെ ആയിട്ടുണ്ട്. അപ്പോ എങ്ങനെയാണ് നമ്മുടെ അനന്താരയുടെ ഇൻവെൻഷൻ ആൻഡ് സ്പെഷ്യൽ ഡിഷ് ആയിട്ടുള്ള തട്ടുകട പ്രോൺസ് ഉണ്ടാക്കുന്നതെന്ന് ഒന്നുകൂടെ കാണണ്ടേ? ദേ വരുന്നു റീക്യാപ്പ്. നല്ല ഒരു ഫുഡ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ വാക്ക് തന്നിരുന്നു, ആ വാക്ക് പാലിച്ച സംതൃപ്തിയോടുകൂടി തൽക്കാലം നിർന്നു. അടുത്ത ആഴ്ച ഇതുപോലെ മറ്റൊരു ഗംഭീര ടേസ്റ്റി വിഭവമായിട്ട് വീണ്ടും കാണാം. ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പർ. തൽക്കാലം ടാറ്റ, ബൈ ബൈ.